നിർത്തിയിടോ ബാക്കോട്ട് ഫ്രണ്ടിലോട്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ ബാക്കിലോട്ട് വീഴ്ത്തരുതേ ഒരു കാര്യം ഹൈ ഫ്രണ്ട്സ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്കൂട്ടി ഡ്രൈവിങ്ങിന്റെ ചെറിയൊരു ടിപ്സ് അല്ലെ കാരണം വെച്ചാൽ എല്ലാവരും ഒരുപാട് പേര് നമ്മുടെ കമന്റിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം അതായത് സ്കൂട്ടി ഓടിക്കുമ്പോ അത്യാവശ്യം സ്കൂട്ടി ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ ഒരു ബിഗിനിങ് തുടങ്ങി പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ബാക്കിൽ ഒരാൾ ഇരുത്തി ഓടിക്കുന്ന സമയത്ത് ഉള്ളൊരു പേടി അപ്പൊ ഒരു ബാലൻസ് കിട്ടാത്ത തരത്തിലുള്ള ഒരു പ്രശ്നം അപ്പൊ അത് ഇവൾക്കുണ്ടായിരുന്നു പക്ഷെ ഇവളിപ്പോ അത് അത്യാവശ്യം ഓടിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യുക ആ ഒരു ബാലൻസ് നമുക്ക് എങ്ങനെ കിട്ടും അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു ടിപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ടിപ്സ് ആയിട്ടല്ല നമ്മള് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ കുറെ പേര് ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അധികം നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം അല്ലെ പിന്നെ സബ്സ്ക്രൈബും അല്ലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം അപ്പൊ ഓക്കെ വീഡിയോ കാണാം അപ്പൊ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് ഇരിക്കുക അല്ലെങ്കിൽ സ്കൂട്ടർ ബാക്കിൽ ഇരിക്കുക എന്ന് വെച്ചാൽ രണ്ട് രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ ഫസ്റ്റ് ഒന്ന് നമ്മള് നോർമല് ആണുങ്ങളെല്ലാം ഇരിക്കുന്ന പോലെ ഇപ്പൊ ആണുങ്ങൾ എന്നല്ല എല്ലാം ഇരിക്കുന്ന പോലെ പിന്നെ അതെല്ലാം നമ്മൾ സാരിയെ കൊടുത്തിട്ട് ഇരിക്കുന്ന സമയത്ത് ചരിഞ്ഞിട്ട് സ്കൂട്ടർ ബാക്കിൽ അപ്പൊ ഈ രണ്ട് രീതിയും നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോയി എങ്ങനെ ലോഡ് ഇരുന്നാലും അതായത് ഇപ്പൊ നമ്മള് രണ്ട് സൈഡിൽ കാലിട്ടിരുന്നാലും അല്ലെങ്കിൽ ഒരു സൈഡിൽ ചരിഞ്ഞിരുന്നാലും സ്കൂട്ടി ഓടിക്കാൻ പോകേണ്ട ആള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടി ഫസ്റ്റ് ടൈം നമ്മൾ ബാലൻസ് ചെയ്യുക രണ്ട് കാലും കറക്റ്റായിട്ട് കുത്തി നിർത്തുക രണ്ട് കാലും നമ്മ കാലെത്തുമല്ലോ അത്യാവശ്യം കാലത്ത് ഹൈറ്റ് വ്യത്യാസത്തിൽ എത്തുന്നവരായാലും എത്താത്തവരെ രണ്ട് കാലും അപ്പുറം ഇപ്പുറവും കറക്റ്റായിട്ട് വണ്ടി ബാലൻസ് ചെയ്യുക കൃത്യം വണ്ടി ഓടിക്കുന്നതിന് മുമ്പായി ഇപ്പോൾ ഇവളിപ്പോൾ അതുപോലെ വണ്ടി ബാലൻസ് ചെയ്ത് ഇരുന്നിട്ടുള്ളേ ഞാനപ്പോൾ അതാ ഇപ്പോൾ രണ്ട് സൈഡിലും കാലിട്ടിട്ട് ഇവളുടെ കയറാൻ വേണ്ടി പോവുകയാണ് കയറുന്ന സമയത്ത് കണ്ടോ ഇവള് അങ്ങനെ ആ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇതാ കയറിയിരുന്നു അപ്പോൾ ഇരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് സൈഡിലേക്കും ചരിയാതെ അതറിയാലോ എന്നാ കറക്റ്റ് ലെവലിൽ ഇരിക്കണം ഇപ്പൊ നിനക്ക് എന്തെങ്കിലും വെയിറ്റ് തോന്നുന്നുണ്ട് രണ്ട് സൈഡിലേക്കായിട്ട് മൊത്തത്തില് വണ്ടി ഒന്നും കൂടി ഇരുന്ന് അങ്ങനെയല്ല വേറെ ചരിഞ്ഞു പോകുന്നില്ല കറക്റ്റ് എല്ലാം കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് അപ്പൊ അപ്പൊ ഇനി വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്യൂ ഇവള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കിലുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മനസ്സിൽ പൊതുവെ നിന്റെ മനസ്സില് ഒരു ഇതുണ്ടാവാൻ പാടില്ല ബാക്കിൽ ഒരാളുണ്ട് എന്റെ ബാലൻസ് പോവും അതാണ് ഫസ്റ്റ് ഒന്നാം നമ്പർ ടിപ്സ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ബാക്കിൽ ഒരാളുണ്ട് എന്നുള്ള അവിടെ നമ്മൾ വണ്ടി വീഴും ആ ഒരു പേടി നമുക്ക് പാടില്ല എപ്പോഴും നിങ്ങൾ കോമൺ ആയിട്ട് ഓടിക്കുന്ന പോലെ തന്നെ ഒന്ന് ഓടിക്കാൻ ശ്രമിക്കും ജസ്റ്റ് വണ്ടി ഓടിക്കുന്നു ഓക്കെ എന്താ തോന്നുന്നത് നിനക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയാനുള്ളത് ഏതെങ്കിലും സൈഡിലേക്ക് വണ്ടി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ അപ്പൊ ഹാൻഡിൽ അതായത് നമ്മൾ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ചവിട്ടി ഇരുന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാലൻസ് ചെയ്യുക കറക്റ്റ് ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിനക്ക് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സെക്കൻഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഹാൻഡിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവളിപ്പോ എന്നെ ഇരുത്തി ഓടിച്ചു ഒരു റൗണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ആളുടെ വെയിറ്റ് കാര്യങ്ങള് ബാധിക്കുന്ന സംഭവം തന്നെയാണ് എന്നാൽ കൂടി ഫസ്റ്റ് ടൈം എടുത്ത് പഠിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും വെയിറ്റ് കുറഞ്ഞ ഒരാളാ ഇരുത്താൻ നോക്കുക അതും കൊച്ചുകുട്ടികളെ ഇരുത്താൻ ശ്രമിക്കരുത് കാരണം വെച്ചാല് കുട്ടികളെ പെട്ടെന്ന് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അങ്ങനെ ആക്സിഡന്റ് അല്ല മീൻസ് നമ്മളൊന്ന് വണ്ടിയിൽ നിന്ന് ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാല് കുത്താൻ കഴിയണമെന്നില്ല അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം ഒരു ആൺകുട്ടികൾ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ആൺകുട്ടികൾ കാലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയുന്നവർ പരമാവധി വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാരെ തന്നെ ബാക്കിൽ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാന ഇമ്പോർട്ടന്റ് കാര്യം അവരാകുമ്പോൾ കറക്റ്റ് ആ ബാലൻസിങ്ങിൽ ഇരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം ഓടിച്ച് പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ വണ്ടി ചരിയുന്നതനുസരിച്ച് ഒരു ബാലൻസിങ്ങിൽ ഇരിക്കാൻ നമുക്ക് കഴിയും ഇപ്പൊ ചിലപ്പോൾ എനിക്ക് പകരം വേറെ വണ്ടിനെ പറ്റി ഓടിക്കാൻ അറിയാത്ത ഒരാളാണ് ബാക്കിൽ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ പരമാവധി ഓടിച്ച് പഠിക്കുമ്പോൾ സ്കൂട്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാവരും വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാളെ തന്നെ ബാക്കിൽ ഇരുത്തിയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഇല്ലാത്തതും അങ്ങനെ ഒരു നോർമലി ഇപ്പോൾ നോർമലി ഉള്ള ഒരാളാ അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ഒരാളും ഒക്കെ ആയിട്ടുള്ള ആളെ തന്നെ ബാക്കിൽ എടുത്തി പഠിക്കുക കേട്ടോ അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ ഞാൻ രണ്ട് സൈഡിൽ കാലിട്ടിട്ടായിരുന്നത് ഇനി പൊതുവെ ലേഡീസ് എല്ലാം സാരിയെ കൊടുത്തിരിക്കുന്ന പോലെ ചരിഞ്ഞിരുന്നു നോക്കാം ഇവളുടെ ബാക്കിൽ ഞാൻ എന്റെ പൂർണ്ണ ധൈര്യം സംഭരിച്ച് ചരിഞ്ഞിരിക്കുന്നു കാരണം വെച്ചാൽ ഇവള് ചരിച്ചിരുത്തി ഓടിച്ചിട്ടില്ലല്ലേ ഇതുവരെ ഇവള് പൊതുവെ ഞാൻ ബാക്കില് അങ്ങനെ ഇരിക്കല് ചരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ എനിക്കും വലിയ ചരിഞ്ഞിരുന്ന് പരിചയമൊന്നുമില്ല ഞാൻ ഇരുന്ന് നോക്കട്ടെ അപ്പൊ മെയിനായിട്ട് തന്നെ കേട്ടോ കാലില് താങ്ങാൻ പറ്റണം വണ്ടി നാവിക്കുന്നത് അപ്പൊ ഞാൻ ഇരിക്കും ഞാൻ ചരിഞ്ഞതാ ഇപ്പൊ ഇവളുടെ ബാക്കില് ചരിഞ്ഞിങ്ങനെ ഇരുന്നിട്ടുണ്ട് ചരിഞ്ഞിരുന്ന് വീഡിയോ കൂടെ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിർത്തിയിടോ ബാക്കോട്ട് ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ ബാക്കിലോട്ട് വീഴ്ത്തരുതേ
വീണാ തന്നെ വീഡിയോ റെക്കോർഡ് ആയിരിക്കും ചിലപ്പോ. ചരിച്ചിരുത്തി ഓടിച്ചിട്ടില്ല, ബാലൻസ് കിട്ടുവാന്ന് അറിയില്ല. നമുക്ക് അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ നിന്റെ പ്രശ്നം കൂടി പറയണം, എന്നാലും മറ്റുള്ളവർക്ക് എടുക്കുന്നവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ഞാൻ രക്ഷിക്കണേ, ഓടിയോ എന്താ പറയുള്ളോ, എന്താ വണ്ടി ചെല്ലം പറഞ്ഞു കൊടുത്തിട്ട് നീ അവസാനം കിട്ടുന്നില്ല അല്ലേ. അതാ ശരിയാവണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഞാൻ ഇത്ര ധൈര്യമായിട്ടിരിക്കുന്നത് എനിക്ക് വണ്ടി അവർ സൈഡിലേക്ക് പോകുന്നില്ല. ആ അത് ഒന്ന് ലെവൽ ചെയ്യണം. അപ്പൊ ഞാൻ ഇതാ കറക്റ്റ് ഇവിടെ ഇരുന്നു. ആ ഓക്കെ, ആ ഓക്കെ, ഞാൻ കറക്റ്റ് ഇരിക്കുന്നു. ഞാൻ കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ കാല് കയറ്റി വെച്ചിട്ടില്ല. കണ്ട ഇപ്പൊ അവള് ഏകദേശം ഒരു ബാലൻസ് ആയി വരുന്നുണ്ട്. ഇപ്പൊ നിനക്ക് ഏതെങ്കിലും സൈഡിലേക്ക് വണ്ടി വെയിറ്റ് തോന്നുന്നുണ്ടോ കൂടുതലായിട്ട്? ആ അതാണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൊതുവെ വണ്ടി ഓടിക്കുന്ന ഏതൊരാൾക്കും അത്ര കംഫർട്ട് ആയിരിക്കില്ല വണ്ടി ഓടിക്കാൻ. നമ്മൾ മറ്റോടെ ഇരിക്കുന്ന പോലെ ഈ സൈഡിലേക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഭാഗ്യം രക്ഷപ്പെട്ടു, ഈ സൈഡിലോട്ട് ആയ ജീവൻ രക്ഷപ്പെട്ടു. ഏത് സൈഡിലോട്ട്? ആ അതാണ്, അത് നമ്മള് ചരിഞ്ഞ് ഏത് സൈഡിലേക്ക് വണ്ടി ഓഫാക്കും. ഏത് സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നോ ആ സൈഡിലേക്ക് തന്നെ വണ്ടി കൂടുതലായിട്ട് പോകും. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഹാൻഡിലാണ്. നമ്മള് ഹാൻഡില് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നടു നടു എല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ടൂ വീലർ ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ നടു നമ്മുടെ ഹാൻഡിൽ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഓടിക്കണം വണ്ടി. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഓടിക്കാൻ അറിയുന്നവരെ ഇരുത്തിയിട്ട് ആദ്യം തന്നെ രണ്ട് സൈഡിലിരുത്തി ലോഡ് എടുത്ത് കംഫർട്ടായതിനു ശേഷം മാത്രം ചരിച്ചിരുത്തിയിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ലേഡീസിനേക്കാ അത്യാവശ്യം ഫസ്റ്റ് ഒരു ആണുങ്ങളെ തന്നെ പരമാവധി വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളെ ബാക്കിൽ രണ്ട് സൈഡ് ഇരുത്തി കുറച്ച് കംഫർട്ടായതിനു ശേഷം മാത്രം സൈഡ് ചരിച്ചിരുത്തി എടുക്കാൻ പാടുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാവുന്ന കുറച്ചല്ലേ ടിപ്സ്, നമ്മൾ പഠിച്ച കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ടിപ്സ് ഒന്നും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നായിരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്, ചോദിച്ചതുകൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആട്ടോ. അവർക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അല്ലേ. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ അടുത്ത് വരും. ഓക്കെ, ബൈ.